ത്രിയേക ദൈവത്തിൻ്റെ തന്നിതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. രണ്ട് ദിനവൃത്താന്തം 32 അധ്യായം. യെഹിസ്കിയാവിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. 1-ാം മാസത്തിൽ നടത്തിയ ദൈവാലയ ശുദ്ധീകരണത്തിന് ശേഷം 2-ാം മാസത്തിൽ ഒരു പെസഹ ആചരിക്കാനും അതിനായി വടക്കുള്ള ഇസ്രയേൽ രാജ്യത്തിലെ ശേഷിപ്പിനെ ക്ഷണിക്കുവാനും യെഹിസ്കിയാവ് തീരുമാനിച്ചു. വടക്കേ രാജ്യത്തിലുള്ളവരിൽ അധികം പേരും അശ്ശൂരിലേക്ക് ഇതിനകം പ്രവാസികളായി പോയിരുന്നു. അങ്ങനെ സന്ദേശവാഹകന്മാർ രാജാവിൻ്റെ എഴുത്തുമായി പുറപ്പെട്ടു. ദേശത്തിലുള്ള ജനത്തെ മുഴുവൻ ശുദ്ധീകരിക്കുവാനാണ് ഹിസ്കിയാവ് ഇവിടെ ശ്രമിച്ചത്. എഴുത്തിലെ പ്രധാന സന്ദേശം യഹോവയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതായിരുന്നു. ചിലർ അവരെ പരിഹസിച്ചുവെങ്കിലും മറ്റു ചിലർ തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിലേക്ക് വന്നു. ലേവ്യരും പുരോഹിതന്മാരും ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ പൊതുജനം യെരുശലേം നഗരം ശുദ്ധീകരിച്ചു. വളരെ കാലമായി പെസഹ ആചരിക്കാതെ ഇരുന്നതിനാൽ അത് ആചരിക്കാൻ രാജാവ് തീരുമാനിച്ചു. വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു. യെരുശലേമിൽ കൂടി വന്ന പലർക്കും അതിൻ്റെ നിയമങ്ങൾ അറിയില്ലായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ഹൃദയവിശാലതയുടെ ഉത്തമ മാതൃകയാണ്. ആകയാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയും ചെയ്തു. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അശ്ശൂർ രാജാവായ സൻഹേരിബിൻ്റെ ആക്രമണത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. സൻഹേരിബിൻ്റെ നിന്ന നിറഞ്ഞ പ്രസംഗത്തിൽ സൻഹേരിബ് യഹൂദ ജനത്തിൻ്റെ ഇടയിൽ മത്സരം ഉണ്ടാകേണ്ടതിനായി ഹിസ്കിയാവിൻ്റെ മതപരമായ നയം അവൻ്റെ സ്വന്തം ആശയമാണെന്നും അവർ ആരാധിക്കുന്ന ദേവന്മാരുടെ ഹൃദയത്തിന് വിപരീതമാണെന്നും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുവാനായി മുതിർന്നു. സാമാന്യ ജനത്തിൻ്റെ മുമ്പിൽ അവരുടെ സ്വന്തം ഭാഷയിൽ സൻഹേരിബ് ഇക്കാര്യങ്ങൾ സരസമായി പ്രസംഗിച്ചു. അവൻ്റെ ഉദ്ദേശം ജനത്തെ ഭയപ്പെടുത്തുക എന്നതും അവർക്ക് ഹിസ്കിയാവിനോട് അതൃപ്തി ഉണ്ടാക്കുക എന്നതുമായിരുന്നു. എന്നാൽ ഹിസ്കിയാവിൻ്റെയും യെശയ്യാ പ്രവാചകൻ്റെയും അചഞ്ചലമായ പ്രാർത്ഥനകളുടെ ഫലമായി അവർക്ക് വിടുതലും സൻഹേരിബിന് നാശവും ഉണ്ടായി. തുടർന്ന് 25-ാം വാക്യത്തിൽ ഹിസ്കിയാവിൻ്റെ നിഗളത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ നിമിത്തമാണ് അവൻ്റെ ഹൃദയം നിഗളിച്ചത് എന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാം. സൻഹേരിബിൻ്റെ സൈന്യത്തെ ദൈവദൂതൻ ഒറ്റ രാത്രി കൊണ്ട് സംഹരിച്ചതിൻ്റെ ഫലമായി സകല ജാതികളും അവനെ ബഹുമാനിച്ചതും ആസന്ന മരണനായ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവന് സൗഖ്യം നൽകിയതും അവൻ്റെ ആഗ്രഹപ്രകാരം സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയ നിഴൽ 10 പടി പിന്നോക്കം തിരിയുമാറാക്കിയതുമെല്ലാം അവൻ്റെ ഹൃദയം നിഗളിക്കുവാൻ കാരണമായി തീർന്നു. 31-ാം വാക്യം. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. മനുഷ്യഹൃദയത്തിലുള്ളത് എന്തെന്നറിയാമെങ്കിലും ഇവിടെ ഹിസ്കിയാവിൻ്റെയും ഇസ്രയേലിൻ്റെയും ഹൃദയത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് അവർക്കു തന്നെ ബോധ്യമാകേണ്ടതിന് ദൈവം ഒരു മുഖാന്തരം ഒരുക്കുകയായിരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഷ്ടതയും വഞ്ചനയും എന്തുമാത്രമെന്ന് നമ്മിൽ ആരും ശരിയായി അറിയുന്നില്ല. എങ്കിലും ഹിസ്കിയാവ് തൻ്റെ ഗർവത്തെക്കുറിച്ച് ഓർത്ത് തന്നെ തന്നെ താഴ്ത്തി എന്നത് നമുക്കും അനുകരണീയമാണ്. ദൈവം നമ്മെവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.